എന്തിനാണ്? ഒന്നും പറയാനില്ല, മുട്ടപൊട്ടിയില്ല. ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഒന്ന് നടക്കാൻ വന്നതാണ്. അപ്പൊ നടക്കാൻ വന്നപ്പോ ഒരു ടാസ്ക് മനസ്സിൽ ഓർമ്മ വന്നു. ആ ഒരു ടാസ്ക് ഭാര്യക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഭാര്യ, ഞാൻ നിനക്കൊരു ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയ ശേഷം ഒരു കോഴിമുട്ട നിനക്ക് നമ്മൾ ചില ഷോപ്പിൽ നിന്ന്, അപ്പൊ ആ കോഴിമുട്ട നീ കൈ കൊണ്ട് ഇറുക്കി പൊട്ടിക്കണേ നിനക്ക് 500 രൂപ തരാം. നിസ്സാരം? നിസ്സാരമല്ല, ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് കോഴിമുട്ട പൊട്ടിക്കാൻ പറ്റൂ, അല്ല ചുമ്മാ കയ്യിൽ വെച്ച് പൊട്ടിക്കാൻ പറ്റൂല. ഓട്ടയല്ല, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് നീ ആ മുട്ട പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ പറയണ 500 രൂപ തരാം. ഇവിടുന്ന് ഒരു മുട്ട വാങ്ങിച്ചിട്ട് പൊട്ടിക്കാം. നിസ്സാരം, വളരെ നിസ്സാരം. ഒരു മുട്ട പൊട്ടിച്ചാ 500 രൂപ തരും. അവിടെ നല്ല സർബത്തുണ്ട്, നമുക്ക് രാവിലെ 8 മണിക്ക് ഈ സർബത്തൊക്കെ കുടിച്ചിട്ട് നിനക്ക് ആ കോഴി മുട്ട വാങ്ങിച്ചരാ. ഇതാണ് നമ്മൾ പറഞ്ഞ സൂപ്പർ സർബത്ത് കിട്ടുന്ന സ്ഥലം. മാമാ, 2 സർബത്തെ അത് കഴിഞ്ഞില്ലേ, മുട്ട ഉണ്ടാ, ഒരു 4 മുട്ടയും കൂടാ. എന്നിട്ട് സർബത്ത് വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? ആ ഒരെണ്ണം തണുപ്പില്ലാത്ത, തണുപ്പ് ഇല്ലാത്ത പച്ചവെള്ളം മതി. അയ്യോ, കസ്കസ് ഇട്ടില്ല. ഇവിടുത്തെ ഷർബത്ത്, ഷർബത്ത് സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട. നീ ആദ്യമായിട്ട് വന്ന് ഈ കടയിൽ നിന്ന് കുടിക്കണോണ്ട് നിനക്ക് ഒന്നും അറിഞ്ഞൂടായിരിക്കും ചിലപ്പോ. സ്ഥിരം ഇവിടുത്തെ പറ്റുപൊക്ക് വരുണ്ട് ഈ കടയിൽ. മുട്ട പൊട്ടിച്ച 500 രൂപ ഞാൻ തരേണ്ടി വരൂ? കടം പറഞ്ഞാലോ? ഇത് ഒറിജിനൽ കോഴിമുട്ടയാണ്, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ചൈനീസ് കോഴിമുട്ടയാണെന്ന് വല്ല സംശയം ഉണ്ടോ? ചൈനീസ് കോഴിമുട്ട എടുത്തു നോക്കിയാണ്. അത് പൊട്ടിച്ചാ നിനക്ക് 500 രൂപ ഉറപ്പായിരുന്നു തരും ഞാൻ. ഇത് വെറുതെ അങ്ങനെ പൊട്ടിച്ചാ പോരാ? അങ്ങനല്ല, ഇത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇറുക്കി, ഇങ്ങനെ പൊട്ടി, ഇങ്ങനെ ഇറുക്കി, നല്ല ബലം ഞാൻ കൊടുത്ത്, പക്ഷെ പൊട്ടൂല. ബെറ്റ് ബെറ്റ് എന്ന് വെച്ചാ ബെറ്റാണ്. അങ്ങോട്ട് പോയി, ഇതിനകത്ത് ഇറുക്കിയല്ലേ. ആ ഓ അങ്ങനെ വെച്ച്, ആ അങ്ങനെ അല്ല, അങ്ങനെ പിടിക്കാവുള്ളൂ. ഇറക്ക്, അതിന് നീ കിടന്ന് എന്തിരി ഇങ്ങനെ കിടന്ന്? അയ്യോ, 2 മുട്ട പോവല്ലേ. പൊട്ടിയാ പൊട്ടിയാ പൊട്ടിക്ക്, അത് ചുമ്മാ പൊട്ടിക്ക, അങ്ങനെ വെച്ചാ പൊട്ടിച്ച് പൊട്ടിക്കാവുള്ളൂ. അപ്പൊ ദിവ്യ തോൽവി സമ്മതിച്ചിരിക്കുന്നു. സമ്മതിക്കില്ല. പൊട്ടി, ഒരു മുട്ട. അത് ഒറിജിനൽ മുട്ടയാണെന്ന് മനസ്സിലായല്ലോ അതോടെ തന്നെ. 10 സെക്കൻഡിനകത്ത് നില്ല നില്ല, മുട്ട ഒറിജിനൽ മുട്ട തന്നെ. കയ്യിൽ കൈ ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി ഇറക്കി പൊട്ടിയില്ല. ഇത് പൊട്ടും, നിനക്ക് ഇത് ചുമ്മാ എടുത്തിട്ട് കയ്യിൽ പൊട്ടിച്ചെന്ന് പറഞ്ഞു ഇല്ല ഇല്ലെന്ന്. ഇത് പൊട്ടുമല്ലടാ, നീ പൊട്ടിയില്. പൊട്ടൂല, പൊട്ടും. മുട്ട അടുത്ത പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈ ഇറുക്കിയ ഞരമ്പൊക്കെ പെട്ടച്ച് കയറണം. എന്നിട്ട് പൊട്ടണില്ല, ഇറുക്കിയ പൊട്ടിയ, മുട്ട പൊട്ടിയ മതി. 10 സെക്കൻഡ് സമയമുള്ളൂ. എന്തിനാണ്? ഒന്നും പറയാനില്ല, മുട്ട പൊട്ടിയില്ല. മുട്ട പൊട്ടിയില്ലല്ലോ, ഇത് ഒറിജിനൽ മുട്ടയാണ്. സംശയം എറിഞ്ഞ്, ഇനി എറിഞ്ഞു പൊട്ടിക്കില്ല, അത് ഒരുത്തനെയും കൂടെ പൊട്ടിപ്പിച്ചിട്ടാണെങ്കിൽ എറിഞ്ഞു വരാം. അവസാനം മുട്ട പൊട്ടാത്ത എന്താണെന്ന് ആലോചിച്ചു. ഇത് ഒറിജിനൽ കോഴി മുട്ടയാണ്. അല്ലല്ല, ഈ മുട്ട നീ കൈ കൊണ്ട് പൊട്ടിക്കണം, പക്ഷെ അതിന് ടൈംസ് ഉണ്ട്. നീ നില്ല നില്ല, നീ കൈ ഇങ്ങനെ മുടക്ക്, നീ ഇങ്ങനെ വെച്ച് നീ മുട്ട പൊട്ടിക്കണം. പൊട്ടിയിരുന്നു, നീ പൊക്ക് പൊക്കി പൊക്ക് ആ പൊട്ട് പൊട്ടിയില്. അങ്ങനെ പൊട്ടിക്കില്ലേ, ഇങ്ങനെ പോയി. അതിന് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നീ ബാറ്റ്മാൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല കണ്ടീഷൻസ് ഉണ്ട്. ഒറിജിനൽ തന്നെ, നീ പൊട്ടിക്കല്ലേ, പൊട്ടിക്കാൻ വേണ്ട അടുത്ത് പറയാ. നീനടാ ഒറിജിനൽ തന്നെ, നീ വേണേ അവസാനം തറയിലിട്ട് പൊട്ടിച്ചു നോക്ക്. നീ അത്രത്തോളം ഒന്ന് പ്രസ് ചെയ്ത് നോക്ക്. കൈ കാണിച്ചാണ് വെച്ചോ, ഇത് പൊട്ടിച്ചോ, പൊക്കി പൊട്ടിച്ചോ കൈ. നീ കാണട്ടെ, ഒറിജിനൽ മുട്ടയാണെന്ന് ഇനി പരീക്ഷിക്കാൻ വല്ലതുണ്ടോ? എനിക്കറിയില്ല, നീ അത് പൊട്ടിച്ചേക്കാം. നോക്കണം, പൊരി
വേണമെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് എന്നിട്ട് മുട്ടയാണോ എന്നറിയാൻ വേണ്ടി ഒരു പൊട്ടിച്ചു നോക്കണത്. ഒറിജിനൽ മുട്ടയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം ജയിച്ചു മനുഷ്യന്റെ ശാസ്ത്രം. അപ്പൊ ഈ വീഡിയോയുടെ ഈ മുട്ട പൊട്ടിക്കാൻ കൂട്ടുതന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബൈ.